അടിപൊളിയായിട്ടുണ്ട്. ബാഹുബലി പോലെയൊന്നല്ല, സ്റ്റോറിയാണ്, ഡ്രാമ സ്റ്റോറിയാണ്. മണിരത്നത്തിന്റെ മേക്കിംഗ് അടിപൊളിയാണ്. ചെയ്യാൻ വിക്രം, പ്രത്യേകിച്ച് കാർത്തി ചെയ്യാൻ വിക്രം അടിപൊളി. ഇവരുടെ കോംബോ വന്നപ്പോഴത്തേക്ക് സെറ്റായിരുന്നു. ഇതുവരെ ഇപ്പൊ കാർത്തിയാണ് മെയിൻ പോർഷൻസ് വന്നത്. പിന്നെ ചെയ്യാൻ വിക്രത്തിന് കാർത്തിയാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ സ്പേസ് ഉണ്ടായിരിക്കും. ജയറാം അടിപൊളിയായിട്ടുണ്ട്, എല്ലാവരും അടിപൊളിയായിട്ടുണ്ട്. പെർഫോമൻസ് ഒക്കെ നന്നായിട്ടുണ്ടോ? അതെ അതെ അതെ, ആളുടെ സിഗ്നേച്ചർ സ്റ്റാമ്പ് ഒക്കെ ഉള്ള ഒരു പടം തന്നെയാണ് അടിപൊളി സിനിമ ആയിട്ടുണ്ട്. സിനിമ എങ്ങനെയുണ്ട്? ഇതുവരെ ഓക്കെയാണ്. പടം എങ്ങനെയുണ്ട് കേട്ടോ? പടം എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ടെന്നാലും ഫസ്റ്റ് ഹാഫ് എങ്ങനെയുണ്ട്? പ്രതിശാസ്ത്രം ഉണ്ടോ? പടം എങ്ങനെ? പടം എങ്ങനെയുണ്ട് കേട്ടോ? സിനിമ എങ്ങനെയുണ്ട് കേട്ടോ? അഭിനയം എങ്ങനെയുണ്ട് പുള്ളിയുടെ? അടിപൊളിയാ, കുഴപ്പമില്ല. സിനിമ എങ്ങനെയുണ്ട് കേട്ടോ? സിനിമ എങ്ങനെയുണ്ട്? സിനിമ എങ്ങനെയുണ്ട്? സിനിമ എങ്ങനെയുണ്ട്? പടം എങ്ങനെയുണ്ട്? പടം എങ്ങനെയുണ്ട്? പടം എങ്ങനെയുണ്ട് കേട്ടോ? പടം എങ്ങനെയുണ്ട് കേട്ടോ? അടിപൊളി അടിപൊളി. ഫസ്റ്റ് ഹാഫ് ആയിട്ടുള്ളൂ, നന്നായിട്ടുണ്ട്. വെരി വെൽ. പ്രതിശാസ്ത്രം എന്ന് വന്നിട്ടുണ്ട്. പ്രതിശാസ്ത്രം ഉണ്ട്, ഉണ്ട്, ഉണ്ട്. അഭിനയം കുഴപ്പമില്ല, ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ. ബാഹുബലി ഇത് വേറെ വേറെയാണ്. യു കനോട്ട് കമ്പയർ ബാഹുബലി ആൻഡ് ദിസ്. വെരി ഡിഫറെന്റ് തിങ് വെരി ഡിഫറെന്റ് ഫീൽ. കുഴപ്പമില്ല, സെറ്റിലാൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. വിക്രമിന്റെ അഭിനയം സിനിമ എങ്ങനെയുണ്ട്? Yeah, it's not a real movie. It's a real film. நல்லா இருக்குடா. நல்லா இருக்கு. விக்ரம் எங்கனா? விக்ரம் பெர்ஃபார்மன்ஸ் தான். போட போல விக்ரம் அண்ட் கார்த்தி. கார்த்தி நல்ல அபிநயா. கார்த்தி ஒரே தான் நரேஷன் இருக்கும். புக் படிக்கிற மாதிரி தான் இருக்கு ஆக்சுவலா. ரொம்ப நேர்மையான ஒரு படம். நல்லா இருக்கு. இன்டர்வல் பிளாக்ல வந்து விக்ரமோட பெர்ஃபார்மன்ஸ் வாஸ் எக்ஸ்ட்ராஆர்டினரி. இட்ஸ் எக்ஸலென்ட். விக்ரம் பெஸ்ட் ஆர்ட் பெர்ஃபார்மன்ஸ். பெஸ்ட் ன்னு சொன்னா கார்த்தி நல்லா பெர்ஃபார்ம் ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ விக்ரம் നല്ല രീതിയിൽ നല്ലൊരു എന്താ പറയാ വിക്രത്തിന്റെ ഫൈറ്റ് ഒക്കെ എടുത്ത് പറയേണ്ടതാണ്. നല്ലതാണ്, നല്ല രീതിയിൽ ഫൈറ്റ് സീക്വൻസ് അത്യാവശ്യം വന്നിട്ടുണ്ട്. ഇപ്പം കാർത്തിയുടെ ഒക്കെ ആണെങ്കിലും നല്ലൊരു എന്താ പറയാ പാർക്കോറും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ആ തീർച്ചയായിട്ടും പ്രതീക്ഷ ഒരു ഹൈപ്പ് എന്തായാലും തന്നെ വന്നിട്ടുണ്ട്. അതെ, വെയിറ്റിംഗ്. പണം കൊള്ളാം. ടുബി ഫ്രാങ്ക്, മറ്റേ ഒരു ഷോർട്ട് ഫൈറ്റിൻ്റെ കാര്യത്തിൽ മാത്രം ആ വാർ സീക്വൻസും ഷോർട്ട് ഫൈറ്റും വിചാരിച്ച പോലെ ഒരു സംഭവം കിട്ടിയില്ല. പക്ഷെ ബാക്കി ഓവറോൾ കൊള്ളാം. പിന്നെ ഓൾറെഡി ബുക്ക് വായിച്ചിട്ടുണ്ട്. സോ അതിനോട് ആ സംഭവം ജസ്റ്റിസ് ഓർമ്മ ഒരു 80% ജസ്റ്റിസ് കാണിച്ചിട്ടുണ്ട്. ആ കാരണം വെച്ചാൽ ഒന്നാമത്തെ കാര്യം തന്നെ ഈ ക്യാരക്ടേഴ്സിനെ മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമുണ്ട്. അപ്പോൾ ഈ വലിയ പഴുകേട്ടാരാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരുടെ വന്നു കഴിയുമ്പോൾ അവരെന്താണ്, ഈ റിലേഷൻ എന്താണെന്നൊക്കെയുള്ള സംഭവം ബുക്കിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ടി വിയിലെ ഇതിലേക്ക് വന്നു കഴിയുമ്പം അത്ര കണക്റ്റാവുന്ന ചിലപ്പോൾ വരില്ല. പിന്നെ ബുക്കിൽ അവർ എന്താ പറയുന്നത്, ഇളയറാണിയും വല്ലവറാണിയും നേരത്തെ ഒന്ന് മീറ്റ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതിലേക്ക് വന്നു കഴിയുമ്പോൾ കുറച്ചിലും അത്രയൊന്നും കാണിക്കുന്നൊന്നുമില്ല. അങ്ങനത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. തമിഴ് കുറച്ചുകൂടെ അത് മനസ്സിലാവുന്ന ആൾക്കാർക്ക് അത് കിട്ടും. അല്ലാതെ ഒരു നല്ല ഓഡിയൻസിന് ചിലപ്പോൾ അത് കിട്ടാൻ ഇച്ചിരി പാടായിരുന്നു. ഉണ്ട്. വാർ സീക്വൻസിൽ ഡിസപ്പോയിന്റ് ആണ്. ഇല്ല ഇല്ല, അതൊക്കെ എല്ലാം അടിപൊളിയൊക്കെ തന്നെയാണ്. വേറെ വിക്രമിന്റെ ഫസ്റ്റ് ഹാഫ് നല്ലതല്ലെങ്കിൽ എല്ലാവരും കൊള്ളാം. പടം ടോട്ടലി കൊള്ളാം. പിന്നെ നമ്മുടെ തമിഴായതുകൊണ്ട് ഭയങ്കര സെൻ തമിഴാണ്. നമുക്ക് ഇച്ചിരി ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ ടൈറ്റിൽ ഉള്ളതെന്ന് കുഴപ്പമില്ല. അസ ഓൾ നന്നായിട്ടുണ്ട്. കഥ ബിൽഡ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. രണ്ടും രണ്ട് തീമാണ്. അത് കുറച്ചും കൂടെ ഫിക്ഷനാണ്. ഇത് കുറച്ചും കൂടെ ഒരു വേറൊരു സംഭവത്തിലായിട്ടാണ്.
എഡിറ്റിംഗ് എങ്ങനെ ഉണ്ട്? എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ കൂടുതൽ, ഇതുവരെ മോശമായിട്ടൊന്നും പറയാനായിട്ടില്ല. എല്ലാം സെക്കൻഡ് ഹാഫിന് വെയിറ്റ് ചെയ്യണം. അടിപൊളിയാണ്. വിക്രമിന്റെ അഭിനയം എങ്ങനെയുണ്ട്? വിക്രമത്തിന്റെ അടിപൊളി. കാർത്തി നന്നായിട്ട് അഭിനയിച്ചുണ്ട്. പടം എങ്ങനെയുണ്ട്? നല്ല. വിക്രമിന്റെ അഭിനയം സൂപ്പർ. എങ്ങനെയുണ്ട് ചേട്ടാ പടം? എങ്ങനെയുണ്ട് ചേച്ചി പടം? എങ്ങനെയുണ്ട് പടം? എങ്ങനെയുണ്ട് ചേട്ടാ പടം? എങ്ങനെയുണ്ട്? വിക്രം എങ്ങനെയായിരിക്കും അഭിനയം? വിക്രം ആ നല്ലா இருக்கு, எல்லாமே நல்லா இருக்கு.